ശബരിമലയിൽ ആചാരം ലംഘിച്ചാൽ നടയടയ്ക്കുമെന്ന തന്ത്രിയുടെ നിലപാടിനെ ചൊല്ലി വാക്പോരു മുറുകുകയാണ്. തന്ത്രിയുടെ നിലപാട് കോടതി അലക്ഷ്യമാകുമെന്ന് ദേവസ്വം ബോർഡ് അംഗം പി കെ ശങ്കരദാസ് പറഞ്ഞു. തന്ത്രിയെ പിന്തുണച്ച് മാളികപ്പുറം മേൽശാന്തി രംഗത്തെത്തി. ശബരിമല നടപ്പന്തൽ വരെ എത്തിയ രണ്ട് യുവതികൾ ഇന്നലെ മടങ്ങിയത് തന്ത്രി കണ്ഠരര് രാജീവരരുടെ ശക്തമായ നിലപാടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി സന്നിധാനത്തുണ്ട്. ആചാര ലംഘനമുണ്ടായാൽ നട അടയ്ക്കാനുള്ള നിർദ്ദേശം തന്ത്രിക്ക് നൽകുമെന്നാണ് സൂചന. എന്നാൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ എത്താമെന്നാണ് സുപ്രീംകോടതി വിധി. ആ വിധി അംഗീകരിക്കാൻ തന്ത്രിക്കും പന്തളം കൊട്ടാരത്തിനും ബാധ്യതയുണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി അയ്യപ്പ സങ്കേതം അടച്ചുപൂട്ടി താക്കോല് ആരെങ്കിലും ഏൽപ്പിക്കുന്ന ഒരു നടപടി ഒരിക്കലും സ്വീകരിക്കില്ല. മാത്രമല്ല ഹൈക്കോടതി കർക്കശമായ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഉള്ളതാണ്. ഇത്തരം ക്ഷേത്ര സങ്കേതങ്ങൾ ഒരിക്കലും സമരമുഖമാക്കി മാറ്റാൻ പാടില്ല എന്ന കർക്കശ നിലപാടെടുത്തുള്ള നമ്മുടെ ഹൈക്കോടതി. തന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ച് മാളികപ്പുറം മേൽശാന്തി രംഗത്തെത്തി. ആചാര ലംഘനമുണ്ടായാൽ നടയടിച്ച് പരിഹാര ക്രിയ ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേത്രത്തിന് കളങ്കം വരുത്തുന്ന വല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ നടപടി വേണം. നാമം ജപിച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? ഞാനും പ്രോത്സാഹിപ്പിക്കുന്നു. വിഷമഘട്ടങ്ങൾ എപ്പോൾ വന്നാലും അത് അപ്പോഴൊക്കെ നാമം ജപിക്കണം. അത് ഒരാൾ രണ്ടാൾ എന്നല്ല, കൂട്ടമായിട്ട് തന്നെ നാമം ജപിക്കണം. മേൽശാന്തിമാരുടെയും തന്ത്രിയുടെയും പരികർമ്മികൾ 18-ാം പടിക്ക് താഴെ നാമജപവുമായി പ്രതിഷേധിച്ചതിന് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണെന്നും ഇതിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.